യേശുവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എളിമയെക്കുറിച്ചാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:4 മുതലുള്ള തിരുവചനത്തിൽ ദൈവപുത്രനായ യേശു ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനത നിലനിർത്താതെ ദാസനായി മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുമെന്ന ദൈവപുത്രൻ്റെ എളിമയാണ് നമ്മളവിടെ ആദ്യമേ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സഭ 3 കാര്യങ്ങളാണ് പ്രധാനമായി എടുക്കുന്നത്: ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. ഈ 3 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ എളിമയോടെ നമ്മൾക്ക് പരസ്പരം കഴിയുവാനും ഒക്കെ കഴിയുന്ന ഒരു അവസരമാണ് ഈ നോയമ്പുകാലം. സമരസഭയിലെ അംഗങ്ങളായ നാം ജഡത്തോടും ലോകത്തോടും പിശാചിനോടും യുദ്ധം ചെയ്യുന്നവരാണ്. അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വെറുപ്പിക്കുന്നു. ഞാൻ എന്ന ഭാവവും എൻ്റേത് എൻ്റേതെന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ അഹങ്കാരത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ തപസ്സുകാലത്ത് ഇപ്രകാരമുള്ള ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതിക്കൊണ്ട് എല്ലാവരിലും എളിമയിലൂടെ ജീവിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് നൽകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ 66:2 മുതലുള്ള തിരുവചനത്തിൽ, ആത്മാവിൽ എളിമയുണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവൻ അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും കൂടുതൽ എളിമയുണ്ടായിക്കൊണ്ട് ഈ നോയിപ്പുകാലം കൂടുതൽ പ്രാവർത്തിയമാക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കൂടുതൽ ദൈവവിശ്വാസത്തിലും ദൈവിക ചിന്തയിലുമൊക്കെ വളർന്ന് മുന്നോട്ട് വരാം. കൂടുതൽ എളിമയുള്ളവരായി ജീവിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നോയിമ്പുകാലം പ്രാവർത്തിയമാക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.